ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് കാണാനായിട്ട് കാത്തിരിക്കുന്ന ആറു അമ്പൻ ചിത്രങ്ങൾ ഈ ആഴ്ചയാണ് ഓൺലൈൻ വഴി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് തീയതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് വമ്പൻ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തേത് ലിജോ ജോസ് പെള്ളിശ്ശേരിയുടെ ഡയറക്ഷനിൽ ലാലേട്ട നായകനായിട്ട് എത്തിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്ന പുതിയൊരു മലയാള ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം. സാധാരണ ലിജോ ജോസ് പെള്ളിശ്ശേരിയുടെ ഡയറക്ഷനിൽ വരുന്ന എല്ലാ ചിത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല ചിത്രങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രവും മികച്ചൊരു ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ വരുന്ന ഏപ്രിൽ 14 പുറത്തു വരാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചിത്രമാണ് ബസിയുടെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് നായകനായിട്ട് എത്തിക്കൊണ്ട് വരാൻ പോകുന്ന ആട് ജീവിതം എന്ന മലയാള ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ട സമയത്ത് പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് പ്രകടനം നമ്മൾ കാണാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിലറിലൂടെ ചിത്രത്തിൻ്റെ ഹൈപ്പ് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രം ഈ വരുന്ന ഒക്ടോബർ 20 റിലീസ് ചെയ്യാൻ പോകുന്നത്. ചാക്കോച്ചൻ, രജിഷ വിജയൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് പകലും പാതിരിയും. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ C5 ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ C5 ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 21 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാനി, കീർത്തി സുരേഷ്, നമ്മുടെ ഷെം ടോം ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് ചിത്രമാണ് ദസറ. അപ്പോൾ ദസറ എന്ന ചിത്രം ഞാനിയുടെ കരിയറിലെ ആദ്യത്തെ 100 crore കളക്ട് ചെയ്യുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ്. വെറും 7 കൊണ്ട് ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡായിട്ട് ഏകദേശം 107 crore വരെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ദസറ എന്ന ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം അടുത്ത മാസം, അതായത് മെയ് മാസം അവസാന ആഴ്ചകളിലായിട്ട് പ്രീമിയർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസുരൻ എന്ന ചിത്രത്തിന് ശേഷം വെട്രിമാരൻ്റെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ചിത്രമാണ് വിടുതലൈ എന്ന തമിഴ് ചിത്രം. ഈ ഒരു ചിത്രത്തിൽ സൂരി, വിജയ് സേതുപതി എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പതിവ് തെറ്റിക്കാതെ ഇതും വെട്രിമാരൻ്റെ ഒരു മികച്ച ചിത്രം തന്നെയായിരുന്നു. അപ്പോൾ വിടുതലൈ എന്ന ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് C5 ആണ്. അപ്പോൾ C5 ഈ ഒരു ചിത്രം ഈ മാസം അവസാനമായിട്ട്, അതായത് ഏപ്രിൽ 29 പ്രീമിയർ ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ച ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്ന 6 ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. ഇതിലെ ആദ്യ ചിത്രം നിവിൻ പോളിയുടെ തുറമുഖം എന്ന മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് സോണി ലീവ് ആണ്. അപ്പോൾ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം ഏപ്രിൽ 10, അതായത് ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയോ അല്ലെങ്കിൽ ഏപ്രിൽ 14 കൂടിയോ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏറ്റവും അധികം പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് പ്രണയ വിലാസം എന്നൊരു മലയാള ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് C5 ആണ്. അപ്പോൾ C5 ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 14 ഞായറാഴ്ചയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 14 തന്നെ ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്ന മറ്റൊരു വമ്പൻ ചിത്രമാണ് കബ്സ എന്നൊരു കന്നഡ മൂവി. അപ്പോൾ ഈ ഒരു ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഈ വരുന്ന ഏപ്രിൽ 14 ആമസോൺ പ്രൈമിലൂടെയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് നല്ല സമയം എന്നൊരു പുതിയ മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് സൈന പ്ലേ എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ 15 പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം DCയുടെ പുതിയൊരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടുള്ള ഷസാം എന്ന ചിത്രത്തിൻ്റെ 2 ഷസാം ദ ഫ്യൂരി ഓഫ് ദ ഗോഡ് എന്ന ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യയിൽ ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഏപ്രിൽ 18 പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസിനായിട്ടൊക്കെ. അതുപോലെ തന്നെ ഇതുപോലുള്ള വമ്പൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.